അതിന്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭൗതിക സാഹചര്യങ്ങളിൽ ഭൗതിക ലോകത്ത് അതിന്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമും ഇസ്ലാമിന്റെ ആളുകളും പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയി പറയുന്നു, നിങ്ങൾ ഈ ഭൂമിയോട് അക്രമം കാണിക്കരുതേ, നിങ്ങൾ ഈ ഭൂമിയുടെ ബാലൻസിനെ നഷ്ടപ്പെടുത്തരുതേ, വയലുകൾ തൂർക്കരുതേ, മലകൾ ഇടിച്ചു കളയരുതേ, നിങ്ങൾ ഈ മലിനീകരണത്തിന്റെ വക്താക്കളാവരുതേ. ഇസ്ലാമാണ്, അതുകൊണ്ട് നീ പറഞ്ഞു ഇതൊന്നും പാടില്ല ചെയ്യരുത്. നമ്മൾ പറഞ്ഞു 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 അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജനങ്ങൾ കൈകൊണ്ടില്ല. വ്യഭിചരിക്കരുതേ, വ്യഭിചാരത്തോടടുത്ത് പോവരുതേ, മദ്യത്തോടടുത്ത് പോവരുതേ എന്ന് പറഞ്ഞപ്പോ ആധുനിക നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടും ഇരുപത്തൊന്നാം നൂറ്റാണ്ടും വ്യഭിചാരം ഒരു ശീലമാക്കി. ടൂറിസത്തിന്റെ പേരിൽ ഗവൺമെന്റുകൾ വ്യഭിചാരം ഈ കേരളത്തിന്റെ ഈ മഹിമയാർന്ന നാട്ടിലേക്ക് പോലും കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ എന്തുണ്ടായി? ലോകത്തെല്ലായിടങ്ങളിലും ഖുർആൻ പറയേണ്ടത് പറഞ്ഞു. ഏത് വ്യഭിചരിക്കരുത്, കള്ളുടിക്കരുത്, ചീത്ത പറയരുത്, പരസ്പരം നിങ്ങൾ മനസ്സുകൊണ്ട് അസൂയ വെക്കരുത്, ഏതൊക്കെ നന്മയുണ്ടോ അതെല്ലാം ഇസ്ലാം പറഞ്ഞു. ഇതാണ് ഇസ്ലാമിന്റെ തത്വം. ഇനി അള്ളാഹിനെ കുറ്റം പറയാൻ നമ്മൾ മനക്കിടണ്ട. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ചൂടിന്റെ പരിപൂർണ ഉത്തരവാദി നമ്മളാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളികൾക്ക് വിള്ളൽ വരാനുള്ള കാരണം എന്താണെന്ന് ഇവിടെയുള്ള ശാസ്ത്ര ലോകത്തോട് നിങ്ങൾ ചോദിക്കൂ, എന്നിട്ട് ദീനിനെ കുറ്റം പറയൂ. എല്ലാത്തിലും നമുക്കൊരു സുഖ, എന്തും പടച്ചോനെന്ന് തോൽക്കുന്നത് കാണാൻ പോലും നമുക്ക് സുഖാണല്ലോ. മനുഷ്യ ശരീരത്തിന്റെ ജനിതക കോഡിനെ തിരിച്ചറിഞ്ഞപ്പോ അമേരിക്ക വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ അറിവ് മനുഷ്യൻ നേടി, ഇനി ദൈവത്തിന് പണിയില്ല, അറിവില്ല, അല്ലെങ്കിൽ ദൈവത്തിന് ഇനി ജോലിയില്ല. ചന്ദ്രനിൽ കാലുകുത്തി ഇറങ്ങിയെന്നല്ല, കാലുകുത്തി എന്ന് പറഞ്ഞപ്പോഴും അന്ന് ശാസ്ത്രവും അതേപോലെ ഭൗതിക രാജാക്കന്മാരും വിളിച്ചു പറഞ്ഞത് മുഹമ്മദിന്റെ ദൈവം എവിടെ, അല്ലെങ്കിൽ ഹിന്ദു പറഞ്ഞ ദൈവം എവിടെ, ക്രിസ്തു പറഞ്ഞ ദൈവം എവിടെ എന്നാണ്. മനുഷ്യന്റെ ധിക്കാരമാണ്. ഞാനും നിങ്ങളും ധിക്കാരികളാണ്. ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണെന്ന് ഈ ലോകത്തോട് പറഞ്ഞ ഒരേ ഒരു മതം ഇസ്ലാമാണെന്ന് മറന്നുപോകരുത് നമ്മൾ. ഞാനിത് സാന്ദ്ര